സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒലെ സോൾഷെയർ പുറത്താക്കപ്പെട്ടപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനായി നിയമിച്ചത് ജർമ്മൻ കോച്ച് റാൾഫ് റാഗ്നിക്കിനെ ആയിരുന്നു. ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ പരിശീലകന്റെ പദ്ധതികളിൽ താരങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്നും ഡ്രസ്സിംഗ് റൂമിൽ കോച്ചിനെതിരെ മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ടെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ 4 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ അവസാന സ്ഥാനത്ത് കിടക്കുന്ന നോർവിച്ച് സിറ്റിക്കെതിരെ കഷ്ടപ്പെട്ടു നേടിയ ഒരു ഗോളിന്റെ വിജയവും തരംതാഴ്ത്തൽ ഭീഷണി നേരിടുന്ന ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ വഴങ്ങിയ സമനിലയും വോൾഫ്സിനെതിരായ തോൽവിയുമെല്ലാം റാഗ്നിക്കിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന സംശയം ആരാധകർക്കിടയിലും ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ റാഗ്നിക്കിന്റെ പദ്ധതികളിലുള്ള താല്പര്യക്കുറവും അവസരങ്ങളില്ലാത്തതും കാരണം 11 താരങ്ങൾ ക്ലബ് വിടാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് ഇംഗ്ലീഷ് മാധ്യമമായ ദി മിറർ റിപ്പോർട്ട് ചെയ്യുന്നത്. ജെസേ ലിംഗാർഡ്, ഡോണി വാൻ ഡി ബീക്ക്, എറിക് ബെയ്ലി, ഡീൻ ഹെൻഡേഴ്സൺ എന്നിവരാണ് ഇതിൽ പ്രധാന താരങ്ങൾ. സോൾഷെയർ പരിശീലകനായിരുന്നപ്പോൾ ഉള്ള അതേ സാഹചര്യം നേരിടുന്ന ഈ താരങ്ങൾക്ക് അവസരം വളരെ കുറവാണ്. ലിംഗാർഡും ഡോണി വാൻ ഡി ബീക്കും ഈ സീസണിൽ ഒരു മത്സരത്തിൽ പോലും ആദ്യ ഇലവനിൽ ഇറങ്ങിയിട്ടില്ല. ഡിസംബറിന്റെ തുടക്കത്തിന് ശേഷം രണ്ട് താരങ്ങൾക്കും ഒരു മത്സരത്തിലും അവസരം ലഭിച്ചിട്ടുമില്ല. ഇവർക്കെല്ലാം പുറമെ നിരവധി താരങ്ങൾ ക്ലബ് വിടാനുള്ള സാധ്യത തേടുന്നുണ്ടെന്നാണ് മിററിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വോൾഫ്സിനെതിരെ നടന്ന മത്സരത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങൾ ഒറ്റക്കെട്ടായി കളിക്കുന്നില്ലെന്ന് ടീമിന്റെ ഫുൾബാക്കായ ലൂക്ക് ഷാ വെളിപ്പെടുത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സീസണും അവർക്ക് ശൂന്യതയിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.